പണ്ട് തൊട്ടേ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണെന്നും മകരജ്യോതി ആകാശത്ത് വരുന്ന നക്ഷത്രമാണെന്നും മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ ആലങ്കാരികമായി ജ്വലിപ്പിക്കുന്നതാണെന്നും ഇത് തുടങ്ങിയത് പരശുരാമനാണെന്നും, കാര്യം നമ്മുടെ വിശ്വാസം പരശുരാമൻ മഴുവറിഞ്ഞ് നേടിയതാണെന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. എഴുത്തച്ഛനിൽ തന്നെ തുടങ്ങുന്ന ഒരു സങ്കല്പമുണ്ട്. അന്ന് പരശുരാമൻ പ്രതിഷ്ഠിച്ച അമ്പലങ്ങളിൽ ഒന്നാണ് ശബരിമല എന്നും അന്ന് തൊട്ടുള്ള റിച്വൽ ആണെന്നും അത് ആദിവാസികളും അല്ലെങ്കിൽ കാട്ടുരീതിയിലുള്ള പൂജാവിധികൾ പണ്ട് തൊട്ടേ തുടർന്നു പോയിരുന്നെന്നും പൊന്നമ്പലമേട് എന്ന് പറയുന്ന ശബരിമലയേക്കാൾ ഉയർന്ന മലയിൽ നിന്ന് ആദ്യം മകരജ്യോതി മകര നക്ഷത്രം ദൃശ്യമാകുമ്പോൾ അവർ ആലങ്കാരികമായി 3 പ്രാവശ്യം ദീപാരാധന നടത്തുമെന്നും, അതാണ് ഈ 3 പ്രാവശ്യം കത്തുന്നത്, 3 പ്രാവശ്യം ദീപാരാധന നടത്തുമെന്നും അത് ശബരിമല അമ്പലത്തിൽ കണ്ട് അവിടെ പൂജാവിധികൾ തുടങ്ങുമെന്നാണ് എന്റെ ഒരു ചരിത്രം, എന്റെ ഫാക്ച്വൽ ഹിസ്റ്ററി. കോന്നിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന വഴിയിൽ ചാപ്പാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് കോന്നിക്ക്. ആ വഴി പോകുന്നത് ശബരിഗിരി പ്രോജക്റ്റിൻ്റെ 3 ഡാമും ചുറ്റിയിട്ടാണ്, പച്ചക്കാനം, മൂഴിയാറ്, അതുപോലെ ശബരിഗിരി. ആ ആദ്യത്തെ ഡാം 5 കിലോമീറ്റർ ഫ്രം ചാപ്പാത്ത്, അവിടെ നിന്ന് വെച്ചിട്ട് 1.5 കിലോമീറ്റർ പുറകോട്ട് വന്നാൽ ഒരു വഴി ഉണ്ട്. ആ വഴി അടഞ്ഞിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ ജീപ്പ് ചാലായിട്ട് പോകുന്നുണ്ട് ആൾക്കാർ. കഴിയുന്നതും KICB-ക്കാരാണ് പോകുന്നത്. അവിടെ KICB-ക്ക് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നു. ഇതനുസരിച്ച് ഞങ്ങൾ ഈ പൊന്നമ്പലമേട് അവിടെയാണെന്ന് പറയുകയും അന്വേഷിച്ച് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 16 പേര്, മറ്റ് പല ജില്ലകളിൽ നിന്നുമായിട്ട് 106 പേര്. ധനുച്വരം സുകുമാരൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ പച്ചക്കാനം ഈ ഡാം സൈറ്റിൽ വെച്ച് കൊണ്ടുമുട്ടാന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ശബരി അല്ല, ഈ ജ്യോതി മകരജ്യോതിസ് കത്തുന്ന January 14 വെളുപ്പിന് പോകുന്നു. അവിടെ ചെന്നിട്ട് ഈ ധനുച്ചൊരു സുമാര ചോറ് ഏൽപ്പിച്ചിട്ടുള്ളത് ഉച്ചയ്ക്കൊരു ക്യാൻറ്റീനിലാണ്. ആ ക്യാൻറ്റീൻകാരൻ്റെ അടുത്ത് ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 പേർക്ക് ഭക്ഷണം തരും, കാരണം അത്രേ ഉള്ളൂ, പിന്നെ തരാം വെച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ 10 പേരുടെ ബാച്ചിൽ ഞാനും ഒരു മുകുന്നൻ ഡേവിസ് വളർക്കാവ് അടങ്ങിയിട്ടുള്ള തൃശ്ശൂർത്തെ ബാച്ച് 10 പേര് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ 10 പേര് ഭക്ഷണം കഴിച്ചപ്പോൾ വഴി അറിയുന്ന ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരെയും കൂടെ ഞങ്ങൾ നേരെ പൊന്നമ്പലമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പറഞ്ഞ 5 കിലോമീറ്റർ താണ്ടി ചെല്ലുമ്പോൾ മഫ്തിയിലുള്ള കുറച്ച് പോലീസുകാർ, അവർ ഒരു പ്രത്യേകത ഉള്ളത് ഷർട്ടൊന്നും ഇന്നി ചെയ്തിട്ടില്ല, ഷർട്ടൊക്കെ പുറത്തിട്ടിട്ടുണ്ട്, തോള് വഴി ഒരു മറ്റേ ഇതില് മഫ്ലർ ഇട്ടിട്ടുണ്ട്, നെയിം പ്ലേറ്റ് മൂടിയിട്ടുണ്ട്. ഇതിൽ ആദ്യം കയറ്റം കയറി എൻഡിൽ ചെല്ലുന്ന ആൾ നേരത്തെ പോയിട്ടുണ്ട്. അയാളെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ 16 പോലീസുകാർ പിടിച്ചു വെച്ചിട്ടുള്ള മാതിരി അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ചെന്നൊരു സറണ്ടറാവാണ് ചെയ്തത്, കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, 16 പോലീസുകാരുണ്ട്, ഞങ്ങൾ 10 പേരിൽ തന്നെ പലരും ചെതറിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പൊന്നമ്പലമേട്ടിൻ്റെ മുകളിലെത്തി. ഇവിടെ എത്തിയപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് പെട്ട പോലെയാണ്, പുലിമടയിൽ ചെന്ന് പെട്ട പോലെയാണ്. പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു, പോലീസുകാർ പിടിച്ച് എൻ്റെ അരപ്പട്ടേക്കൊന്ന് നോക്കി, കീശയിലൊക്കെ കൈയിട്ട് നോക്കി. ഒരു ജുബ്ബിയായിരുന്നു ഞാൻ ഇട്ടിരുന്നത്, അത് ജുബ്ബിയും പിന്നെ ഒരു കറുപ്പ് അയ്യപ്പന്മാർ ഉപയോഗിക്കുന്ന മുണ്ടുമായിരുന്നു. അങ്ങനെ ജുബ്ബ അഴുകാൻ പറഞ്ഞു, ജുബ്ബ ഞാൻ ഊരി. എൻ്റെ കയ്യിൽ തോളസഞ്ചി ഉണ്ടായിരുന്നു, തോളസഞ്ചിയിൽ കുറച്ച് സാധനങ്ങളുണ്ടായില്ലേ, മകരജ്യോതിസിനെ പറ്റി പവനൻ എഴുതിയ പുസ്തകം, അതുപോലെ തന്നെ കേദാമോദൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, പിന്നെ തൃശ്ശൂരിൽ നിന്ന് മേനേച്ചേരിയുടെ അവിടെ നിന്ന് മേടിച്ച ചട്ടിമത്താപ്പ്, അവിടെ കത്തിക്കുന്ന സമയത്ത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല 3 ചട്ടിമത്താപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് പതുക്കെ ഞാൻ സഞ്ചി നിലത്തേക്ക് ഇട്ടു, അത് പുല്ലിലിങ്ങനെ കിടന്നു, അത് കാണില്ല ആരും. അങ്ങനെ എന്നെ പിടിച്ച് വേറൊരു പോലീസുകാരൻ്റെ അടുത്തേക്ക് തള്ളി വിട്ടു. അയാൾ വിളിച്ച് അടി കൊണ്ട് ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് അവിടേക്ക് തള്ളി വിട്ടു. അവിടെ ചെന്ന് നല്ല കുട്ടിയായിട്ട് ഇരിക്കുക. അപ്പോൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 10-70 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ മുമ്പ് ചെന്നവർ ചെന്നവരാണ്, ഒറ്റടി പാതയായതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റില്ല. നിറകയിൽ നിരപ്പ് ചെല്ലുന്നത് കയറ്റം കയറിയിട്ടാണ് അങ്ങനെ. അപ്പോൾ അവിടെ ഇരിക്കുക, നിസ്സഹായരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആ കൂട്ടത്തിലിരുന്നു. അങ്ങനെ വരുന്നവരെ ഇങ്ങനെ പോലീസുകാർ ചിലർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈത്തരിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കുനിച്ചു നിർത്തി ഇടിക്കലും കരയിലും രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല, തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം പതുക്കെ പതുക്കെ പോലീസുകാർ നിൽക്കുന്നുണ്ട് ഈ ഒറ്റടിപ്പാതയിൽ. അപ്പോൾ എല്ലാവരും പെട്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ടോർച്ച്, പേന, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും, ക്യാമറ എല്ലാം അവർ ഊരി മേടിച്ചു. എല്ലാവരും ചിലവരെ ട്രൗസർ, ചിലവർ ഷെഡ്, ചിലവർ മുണ്ടുമേ, ചിലവർ പാൻറ്റുമേ, അങ്ങനെ ഇരുത്ത് അരയ്ക്ക് മേലെ വസ്ത്രമില്ലായിരിക്കും എല്ലാവരും അവിടെ കൂട്ടിയിട്ടേക്കുക. അങ്ങനെ കാശുമേല
അങ്ങനെ കുറേ നേരം ഇരിക്കുക. ഈ വരുന്ന സുഹൃത്തുക്കളൊക്കെ വരുന്ന നമ്മുടെ ഇതിനു വേണ്ടി കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇതൊക്കെ തുറന്നു കാണിക്കാൻ വേണ്ടിയൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇടിങ്ങനെ കൊള്ളുക നമ്മൾ കാണും. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം തോക്ക് ചൂണ്ടിയിട്ട് പോലീസുകാർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. 4 പോലീസുകാരുടെ കയ്യിൽ തോക്കുണ്ട്. ഏകദേശം ഒരു 10-15 പേര് 10-16 പേര് അവർ ആളുകളുമുണ്ട്, SI കടക്കുള്ള ടീം. അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ല, ഇത് പ്രതീക്ഷിക്കാത്ത ഒരു അറ്റാക്കാണ്. യുക്തിവാദികൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. കാരണം ഇത് സത്യം തുറന്ന് കാണിക്കാൻ പോകാൻ കഴിഞ്ഞ കൊല്ലൊക്കെ പോയിട്ടുള്ളതാണ്. അത് കാരണം കൊണ്ട് രസമായിട്ട് പോകുക, ആസ്വദിച്ച് അവിടെ ചെന്നപ്പോഴാണ് പിന്നെ. അത് കാരണം കൊണ്ട് ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും ആർക്കും പറ്റിയില്ല. ഒന്ന് റിയാക്ട് ചെയ്യുക എങ്ങനെയെന്നുള്ളൊരു ഒരു ആലോചന നടക്കില്ല. ഞാൻ അപ്പോൾ അതിൻ്റെ ലീഡറായിരുന്ന 2 വർഷം മുമ്പും പോയിട്ടുള്ള തിരുവനന്തപുരത്ത് ധനുവച്ചപുരം സുമാരുണ്ട്. സുമാരനാണ് എൻ്റെ അരിത്ത് വന്ന് പെട്ടത്. സുമാരനോട് എനിക്ക് പിന്നെ തല്ലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. സുമാരനോട് പതുക്കെ ചോദിച്ചു, എന്തെങ്കിലും വഴിയുണ്ടോ? 4 തോക്കുള്ളൂ, നമ്മൾ 10-150 പേരുണ്ട്, എല്ലാവരും എത്തിച്ചേരുമ്പോൾ. സുമാരനൊക്കെ എന്ന് വെച്ചാൽ ഇടി കൊണ്ട് നിറനാശമായിട്ട് ഇരിക്കുക. അത് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അല്ല, ഇത് പാസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. മറ്റാണെന്ന് വെച്ചാൽ വല്ല എഴുതി കുറിപ്പ് കൊടുക്കുകയാലും എങ്ങനെ പാസ് ചെയ്യിക്കുന്നത്, ഇതൊന്നും പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ നിസ്സഹായരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ആൾക്കാരെ മുഴുവൻ തല്ലണത് നമ്മളൊക്കെ കണ്ടിരിക്കേണ്ടി വരുന്നത്. ശരിക്കും താഴ്വാരത്തിൽ വെച്ചൊരു പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒന്നിച്ച് നിൽക്കണം കേട്ടോ, ചെറുക്കണം എന്ന് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ വെറുതെ സ്ട്രോങ് ആയിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ മതി. പോലീസ് ആക്ട് ചെയ്യില്ല, കാരണം പോലീസ് അത്രയില്ല. എല്ലാ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കൊക്കയിലേക്കാണൊക്കെ പോവുക. അത് പക്ഷേ അത് കരുതലില്ല. പിന്നെ യുക്തിവാദികൾക്ക് അങ്ങനെ ഒരു റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അവരെ ഇത് തട്ടിപ്പ് ഇത് തുറന്നു കാണിക്കുന്ന ലോകത്തോട് പറയണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധി പോലെയാണ്. ഇത് കഴിഞ്ഞ് ഏറെക്കുറെ സന്ധ്യ ആവുന്നു. ഈ പൊന്നമ്പലമേട്ടിൽ ഇത് കത്തിക്കുന്നു എന്ന് പറയുന്ന നമ്മളിന്ന് കാണുന്ന ദൃശ്യം, 3 പ്രാവശ്യം കത്തിക്കുന്നു പറഞ്ഞ ദൃശ്യത്തിന് ഒരു വലിയ ചട്ടി, ആ ചട്ടിയുടെ അടിയിൽ കയറുകൊണ്ട് കയറിൻ്റെ ഇതുകൊണ്ട് പലമാരും വരിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല ഒന്നാം തരം കർപ്പൂരത്തിൻ്റെ കെട്ട് അഴിച്ചിട്ടിട്ട് അതിൽ തീ കൊളുത്തി മുന്നിലൊരു പുതപ്പ് മാതിരി സാധനം, ജംകാളം എന്ന് വേണമെങ്കിൽ പറയാം, അത് പിടിച്ചിരിക്കുകയാണ്. അത് കാറ്റ് ഭയങ്കര കാറ്റാണ്. ഈ കാറ്റത്ത് ഈ ജംകാളം മുന്നിൽ പിടിച്ചുകൊണ്ടാണ് ഇത് കത്തിക്കുന്നത്. അപ്പുറത്ത് അവർക്ക് ഏതോ ഒരു സിഗ്നലുണ്ട്, അത് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ ഈ പറഞ്ഞ എല്ലാവരും സറണ്ടർ ആവുകയും മർദ്ദനമേൽക്കുകയും ചെയ്ത് ഈ കത്തിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ അവിടെ ഒരൊറ്റ മരമുണ്ട്. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊരു സന്ധ്യ നേരത്ത് കുറച്ച് 1 മണിക്കൂറവിടെ കണ്ടിട്ടുള്ളെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സന്ധ്യ, ആ മരത്തിൻ്റെ അടിയിൽ ഒരു വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിൽ ഞാൻ ഈ പറയുന്ന പോലെ എഴുതി വച്ചിട്ടുണ്ട്, സ്വാമിദാസൻ മാധവചന്ദ്രൻ. അങ്ങനെ ഒരു എന്തൊക്കെ അടയാളങ്ങളും കുത്തിയിട്ടുണ്ട്, ചന്ദ്രക്കല അതുപോലെ നക്ഷത്രം എന്തൊക്കെ കുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇത് കാണിക്കേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലായത്, അടയാളം. ആ അടയാളത്തിൽ നിന്നുകൊണ്ട് അന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പറഞ്ഞു കേട്ടത് KCB ജോലി ചെയ്യുന്ന ഗോപി എന്ന് പറയുന്ന ഒരാൾ ഈ ചട്ടി പൊക്കി പിടിക്കുകയും ജംകാളം താഴെ ഇടുകയും ചെയ്യുന്നു. ചട്ടി പൊക്കി പിടിച്ച് താഴെ കുറച്ചു നേരം കാണിച്ചതിനാണ് ചട്ടി താഴെ വയ്ക്കുന്നു, ജംകാളം അതിന് മറപിടിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ കാണിച്ച സമയത്ത് എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു. ആ സമയത്ത് രണ്ടാമത്തെ പെട്ടെന്ന് കെട്ടു, വീണ്ടും വെച്ചിട്ട് ഒരു വട്ടം കൂടി അത് കത്തിച്ച് അതിനെ ഉയർത്തി കാണിച്ചു. അങ്ങനെ 3 തവണ അത് ഞാൻ ആ കൊല്ലം ചില ഏരിയയിൽ മാത്രമേ 3 എണ്ണം കണ്ടുള്ളൂ. ശബരിമലയിലുള്ളവർക്ക് 3 എണ്ണം കാണാൻ പറ്റില്ല, അപ്പോഴേക്കും കെട്ടും. ചില ഭാഗത്ത് ഈ പുല്ലുമേട് അങ്ങനെയുള്ള സ്ഥലത്ത് അപകടം നടന്ന ആ ഏരിയയിലൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ഇത് കാണും ആൾക്കാർ, പല ഭാഗത്ത് നിന്നാണ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്കൊക്കെ 3 വട്ടം വന്നിട്ടുണ്ടാവും. ബാക്ക് സൈഡിലിൻ്റെ ഭാഗത്ത് ഇവർ കത്തിക്കുന്നതിൻ്റെ പിൻഭാഗം ചുറ്റുവട്ടത്ത്, മലയുടെ ചുറ്റുവട്ടത്ത് നിന്ന് കാണാൻ പറ്റും പല ഭാഗങ്ങളിലും. അപ്പോൾ അവിടെ നിൽക്കുന്നവർ 3 വട്ടം കണ്ടു. ശബരിമലയിലുള്ളവർക്ക് മുഖമായിട്ട് നിന്ന് അത് കെട്ടാറിന് 2 വട്ടേ കണ്ടുള്ളൂ. അതെങ്ങനെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശവാണിയിൽ നമുക്കറിയാം, ഇത് അവിടെയുള്ളവർ കാണാം. ആകാശവാണി കമൻ്ററി ഉണ്ടാവും, ആ തീ സമയേ എന്ന് പറഞ്ഞിട്ട് ഈ അനൗൺസർ കിടന്ന് ഭയങ്കരമായിട്ട് തുള്ളുണ്ടാവും. ആ അയ്യപ്പന്മാർക്ക് ഉള്ള നിർവൃതിയേക്കാളും കൂടുതൽ ഇയാൾ റേഡിയോ സ്റ്റേഷനിലിരുന്ന് ഓളിയിടണം കേൾക്കാം. ആ രീതിയിൽ അയാൾ കമൻ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്, സമയം ടൈമിംഗ് ആവാൻ വേണ്ടി തിരുവാഭരണം ചാർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഈ റേഡിയോ അനൗൺസ്മെൻറ്റിനെ ആശ്രയിച്ചിരുന്നത്. അത് കമൻ്ററിയിൽ പറയുമല്ലോ, തിരുവാഭരണം എത്തി പരുന്ന് തുറന്നു ഇതായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ കമൻ്ററി കഴിയുമ്പോൾ സമയമാകും, ജ്യോതി തെളിയാൻ എല്ലാവരും കാത്തു നിൽക്കണം എന്ന് പറയുന്നത് കത്തിച്ചിരിക്കാറ്. പിന്നെ ഇവർ സിഗ്നൽ കൊടുത്തു, ചുവന്ന ലൈറ്റ് അവിടെ നിന്ന് സെർച്ച് ലൈറ്റ് അടിക്കുന്നു പറഞ്ഞു. അതിന് സാധ്യതയുണ്ട്, കാരണം റെഡ് ലൈറ്റ് വരികയാണെങ്കിൽ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അത് കെടലും കത്തിലാകുമ്പോൾ പ്രത്യേകിച്ചും കാണാം. ആ രീതിയിലാണ് സിഗ്നൽ കൈമാറിയത്. ഞങ്ങളെ 100+ പേരെ പലയിടത്തായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എവിടേക്ക് ഇരുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒന്നും അവരില്ല. ഞങ്ങളെ 100+ പേരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നടത്തി കൊണ്ടുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്.
അത്രയും സ്ട്രെങ്ത് അവരിലില്ല, ആയുധങ്ങളില്ല. അപ്പം ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ചെയ്താൽ ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു, അവർ കാട്ടിലെ പൊന്തക്കാടുകൾക്ക് തീയിട്ടു, തീയിട്ടിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോളൂ, തീ കത്തുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട വശം തന്നെ ഞാനടക്കമുള്ളവരെല്ലാവരും ഓടി. ഓടിയിട്ട് ഈ സംഭവം നടക്കുന്ന ഒരു ആറേമുക്കാലല്ല, 7:30-8 വരെ ദിശ അറിയാണ്ട് ഓടി. 8:30 കൂടി ഏറെക്കുറെ വഴിയിലൊക്കെ ആൾ വഴി ഏതോ മെയിൻ റോഡിൽ ചെന്ന് ചാടി. മെയിൻ റോഡിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് വന്ന കാറ്, 2 കാറുണ്ട്, ആ 2 കാറും കിടക്കുന്ന സ്ഥലം വരെ അന്വേഷിച്ചു പോയി. അങ്ങനെ വരുകയുണ്ടായി. പ്രാദേശികവാസികൾക്ക് ഇത് തട്ടിപ്പാണെന്നൊക്കെ അറിയാം, പക്ഷേ അവിടെ ഒരു പൂജ നടന്നിരുന്ന സ്ഥലമായിരുന്നു, ഒരു പൂജയാണ് നടക്കണേ, ഇത്രയും ആളുകളെയൊക്കെ പറ്റിക്കുന്നുണ്ടെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ എന്നാലും ഒരു പൂജ എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്, അവരിതൊരു തട്ടിപ്പ് എന്നുള്ള രീതിയിലല്ല കാണുന്നത്. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് അവിടെ നടന്നിരുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ആളുകൾ ഇത്. അവർ കൗതുകത്തിന് വരുന്നതല്ല, നമ്മൾ പോലെ ചെല്ലുന്ന പോലെ തുറന്ന് കാണിക്കാനല്ല, അവർ കൗതുകത്തിലല്ല. അങ്ങനെ അന്നേ ദിവസം അവിടെ കൂടുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്, കാരണം നമുക്കൊന്ന് കാണാം ആഴിപൂജ എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. ഇതിപ്പോൾ 38 വർഷമായി ഞങ്ങൾ പോയിട്ട് തന്നെ, 40 വർഷമായി ഇത് തുറന്ന് കാണിക്കപ്പെട്ടിട്ട് തന്നെ. അന്ന് ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുകൊണ്ട് ആണ് ആദ്യം പോയ ടീം പുസ്തകം ഇറക്കി. അത് 10,000-10,000 പുസ്തകം വിറ്റത്, പവനെ എഴുതി മലയാളത്തിൽ, തമിഴിലൊക്കെ ആക്കിയിട്ട് ഇറങ്ങി. അതിന് ശേഷം അത് 81-82 പിന്നെ ഇവിടുന്ന് ആരും മൂവ് ചെയ്തില്ല. 83 ഞങ്ങളുടെ ബാച്ച് പോണത്, അതാണ് പുറമേ നിന്നുള്ള അവസാനത്തെ ബാച്ച്. പിന്നെ കർശനമാക്കി, സെക്യൂരിറ്റി ആക്കി, അടിച്ചോടിക്കലാക്കി, ഒരാളെയും പിന്നെ അവിടെ ഫോറസ്റ്റുകാർ ആ ഏരിയയിലേക്ക് കടത്താറില്ല. ആദിവാസികൾ ആദ്യം കത്തിച്ചിരുന്നു എന്ന് അവർ പറയുന്നു, നമുക്കറിയില്ല. അത് ആദിവാസികൾ കത്തിക്കുന്നതിൻ്റെ കാരണം, ഈ ആദിവാസികളുടെ ഒരു ആഘോഷ ദിവസമാണ് ഈ മകരവിളക്ക്, അവരുടെ ഒരു ഒത്തുകൂടലാണ് ഈ വിളക്ക്. ആ വിളക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നീട് മകരവിളക്കായി, പിന്നീട് അത് മകര ജ്യോതിയായി, ജ്യോതി പിന്നെ ദിവ്യയായി, അങ്ങനെ അത് ബൈ ബൈ കയറി വന്നത്. ശരിക്ക് വിളക്കിലേക്ക് തിരിച്ചു പോയാൽ ആദിവാസികൾക്കാണ് അതിൻ്റെ അവകാശം. അവർ ഇപ്പം വെറും KCB-ക്കാരും പോലീസുകാരോട് കത്തിക്കുന്നു, KCB-ക്കാർ കത്തിക്കുന്നു, പോലീസിൻ്റെ ഒത്താശയാണ്. പ്രവേശനം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പ്രവേശനം, ബാക്കിയൊക്കെ ദിവസമുണ്ട്. ഈ ശബരിമല മകരവിളക്കിനെ ചേർത്ത് ഇവർ കംപ്ലീറ്റ് ആയ ഏരിയ പിടിച്ചെടുക്കും. ഞങ്ങൾ ഇന്നത്തെ ഒരവസ്ഥയിൽ പറയുകയാണെങ്കിൽ, അത് കത്തിക്കുന്ന എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു, അത് അവർ തന്നെ ഇപ്പോൾ ദിവ്യാണിട്ട് അവകാശപ്പെടുന്നില്ല. പക്ഷേ ശാസ്ത്രബോധത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ തർക്കമാണ് ഞങ്ങൾ അവിടെ എത്തിച്ചത്.